بسم الله الرحمن الرحيم. من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. صدق الله صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ സർവ വശങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പരസ്പരൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസിയുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു പ്രവാചകൻ ആദം അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തെ മുൻനിർത്തി ചില സംഗതികൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു വെച്ചത്. ജീവിതത്തെ നോക്കിക്കാണാൻ ചില കാഴ്ചപ്പാടുകളില്ല എങ്കിൽ മനുഷ്യൻ സംഭ്രമത്തിൽ അതല്ലെങ്കിൽ അമ്പരപ്പിൽ പെട്ടുപോകും എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ചുറ്റും സംഭവിക്കുന്നത്? എന്താണ് മുന്നിൽ കാണുന്ന കാഴ്ച? ഇതിനെക്കുറിച്ച് ധാരണയുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഈ ധാരണയുണ്ടാവൽ അതല്ലെങ്കിൽ ഈ ധാരണ ഇല്ലാതിരിക്കൽ, ഇവ രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയും തെറ്റും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർണയിച്ചു കൊടുക്കുക. നമുക്ക് ചുറ്റും ഇന്ന് കേൾക്കുന്ന ഇസ്ലാം വിരുദ്ധ ആക്രോശങ്ങൾ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും വിശുദ്ധ ഖുർആനെതിരെയും ഒക്കെയുള്ള പല വിധ അമാന്യമായ പ്രയോഗങ്ങൾ, ഈ പ്രയോഗങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ചെന്ന് കൊള്ളുന്നത് അതല്ലെങ്കിൽ ആ പ്രയോഗങ്ങൾക്ക് ഇസ്ലാം ഇരയാകാനുള്ള കാരണം മനുഷ്യന്റെ ചില ബോധങ്ങളെ, മനുഷ്യന്റെ ചില താല്പര്യങ്ങളെ, മനുഷ്യന്റെ ചില ഇച്ഛകളെ അത് നിയന്ത്രിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടാണ്. എന്തിനാണ് ഇത്ര വിധികൾ? എന്തിനാണ് ഇത്ര വിലക്കുകൾ? ഇതാണ് പ്രശ്നം. ലോകത്ത് മറ്റ് മതങ്ങളുമായി ബന്ധപ്പെടുത്തി ഒന്നുമില്ലാത്ത വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങളത് എടുത്തു പരിശോധിച്ചാൽ മതി. മതങ്ങൾക്കെതിരെയല്ല യഥാർത്ഥത്തിൽ വിമർശനം നിലവിലുള്ളത്, ജീവിതത്തിൽ ഇടപെടുന്ന മതങ്ങൾക്കെതിരെയാണ്. നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നിങ്ങളുടെ ജപമാലയുമായി നിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി സമാധി അടയും വരെ തപസ്സിരിക്കുന്നതിന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കൂട്ടനെതിരല്ല. മറിച്ച് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നിങ്ങൾ കുടിക്കുന്നതും കഴിക്കുന്നതും ഉടുക്കുന്നതുമടക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ സൗഹൃദത്തിൽ, നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളിൽ, നിങ്ങളുടെ സാമൂഹികതയിൽ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇവിടെയൊക്കെ ഇസ്ലാമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലോകത്ത് മതവിമർശനങ്ങളുടെ കൂട്ടത്തിലല്ലാതെ തന്നെ വേറിട്ട് ഇസ്ലാം സവിശേഷമായൊരു വിമർശനം നേരിടുന്നത്. എന്തുകൊണ്ട് മനുഷ്യനൊരു കാഴ്ചപ്പാട് വേണം? ഇസ്ലാം പറയുന്നത് അതാണ്. ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഒരു മനുഷ്യൻ
ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ. ഈ ലോകത്ത് പിറന്ന് വീണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അയാളെ സംബന്ധിച്ചും ചില ചോദ്യങ്ങളുണ്ട്. ഇനി ലോകത്ത് നിന്ന് അയാൾക്ക് പോകാനുണ്ട്. അത് മരിച്ചു പോകുന്നതോടുകൂടി തീരുന്നൊരു പ്രശ്നമല്ല, അതിനുശേഷവുമുള്ള പ്രശ്നമാണ്. ഇങ്ങനെ ഈ മൂന്ന് പ്രശ്നങ്ങൾ, അതായത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ എവിടെ നിന്ന് വന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. എന്തിനു വന്നു ഈ ലോകത്ത്? ഈ മനുഷ്യരെല്ലാം മരണപ്പെട്ടിനി എങ്ങോട്ട് പോകുന്നു? ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നേരെയും കണ്ണടയ്ക്കുക എന്നുള്ളതാണ് ഭൗതിക ദർശനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ജീവിതത്തിന്റെ രസം പോയി, അതാണ് പ്രശ്നം. നിങ്ങൾ എവിടെ നിന്ന് വന്നു ആലോചിക്കണ്ട, നിങ്ങൾ എന്തിന് വന്നു നിങ്ങൾ ആലോചിച്ചോളൂ, പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടെത്തിയാൽ മതി, വേറെ ഒത്തരൊന്നും നമുക്ക് വേണ്ട. നിങ്ങൾ ഇനി എങ്ങോട്ട് പോകുന്നു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് കോടാനുകോടി വർഷങ്ങൾ അതല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യന്മാരുണ്ടായിരുന്നു, അവരൊക്കെ എവിടെ? ഇത് വെറുതെ നിങ്ങൾ ആ ചോദ്യം ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരല്ലേ, ജീവിതത്തിന്റെ രസം കളയല്ലേ. ഇസ്ലാം പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച അടിസ്ഥാനപരമായ ചോദ്യം ഇതല്ലേ, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഇനി എവിടെയൊക്കെ പോകുന്നത്? ഈ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് നമ്മൾ പറയുന്ന, അതല്ലെങ്കിൽ യുക്തിവാദി എന്ന് സ്വയം അടയാളപ്പെടുത്തുന്ന ഒരാൾ, അയാൾ പറയുന്നു അങ്ങനെ ഒന്ന് അന്വേഷിക്കേണ്ടതില്ല. എങ്ങനെയോ ഈ ലോകത്ത് ഒരു ബിഗ് ബാങ് തിയറിയുടെ ഭാഗമായി ഈ ലോകത്ത് വ്യത്യസ്തമായ മോളിക്യൂളുകളുടെ സംഗമങ്ങൾ വഴി മനുഷ്യരെന്ന് പറയുന്ന മൃഗ പരമ്പരയിലെ ഏതോ ഒരു സവിശേഷമായ മുനമ്പിലുള്ള ഒരു ജീവി, ഇതാണോ മനുഷ്യൻ? ഇനി അതിനുശേഷം ഇനി മരണപ്പെട്ടു പോകുന്നു. മരണപ്പെട്ടു പോയാൽ നിങ്ങൾ പിന്നെ മരണപ്പെട്ടതിനെ കുറിച്ച്, നിങ്ങളൊരു ചത്ത കോഴിയെ കുറിച്ച്, വീട്ടിലൊരു പൂച്ച ചത്താൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ജന്തു മരണപ്പെട്ടാൽ, അതല്ലെങ്കിൽ അത് ചത്താൽ, ചത്തു വീണാൽ, നിങ്ങൾ അതിനെ കുറിച്ച് പിന്നീട് ആലോചിച്ചുകൊണ്ടിരിക്കുമോ? അതേപോലെ തന്നെയല്ലേ മനുഷ്യരെ കുറിച്ചുള്ള ആലോചന? ഈ യുക്തിയിലേക്കാണ് മനുഷ്യരുടെ ആലോചനകളെ ഇന്ന് ഭൗതിക ലോകം കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരേക്കും, ലോകാവസാനം വരേക്കുള്ള അവസാന ഈ ലോകത്തെ പിറവിയെടുക്കുന്ന ഒരു കുഞ്ഞിനു വരേക്കും ഇസ്ലാം അതിന്റെ ദഅവത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു, അതായത് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇസ്ലാം അയാൾക്ക് എത്തൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇസ്ലാം അയാൾക്ക് എത്തുമാർ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരയുടെയും സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ബോധം മനുഷ്യന് ആവശ്യം. ഈ ബോധത്തിന്മേലാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഞാൻ നിങ്ങളും സൂചിപ്പിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ തെറ്റിദ്ധരിക്കാറുള്ള മനുഷ്യന്റെ കഴിവുമായി ബന്ധപ്പെടുത്തി മനുഷ്യർക്ക് തോന്നുന്ന ചില അഭിമാന ബോധങ്ങൾ. ഇസ്ലാം പറയുന്നു മനുഷ്യർക്ക് അങ്ങനെ അഭിമാനിക്കാനുള്ള വകയുണ്ട്. കാരണം മനുഷ്യൻ എന്നുള്ളത് മാലാസമാക്കുമേൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥാനം ആ നിലയിൽ പതിഞ്ഞു കൊടുത്തിട്ടുള്ള, അതല്ലെങ്കിൽ മനുഷ്യന്റെ ആദരവിനെ ആ നിലയിൽ ഒന്നാമത്തെ ദിവസം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞറിയിച്ചിട്ടുള്ള കാര്യമാണ്. വഅല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹ സുമ്മ അറലഹും അലൽ മലായിക ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ കുന്തും സാദിഖീൻ. ആദമിനെ ഇസ്മ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, ആദം അലൈഹി ഇസ്ലാമിക്ക് വിവരങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചരിത്രമാണ്. അസ്മ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം. ആദം അലൈഹി ഇസ്ലാമക്ക്, അതല്ലെങ്കിൽ ഒന്നാമത്തെ മനുഷ്യന് അള്ളാഹുമാണ് വിവരം കൊടുക്കുന്നത്. അതായത് ഈ ലോകത്ത് മനുഷ്യൻ സ്വയം നിലക്ക് വിവരമുണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിന് മുമ്പ് മനുഷ്യന് സ്വയം നിലക്ക് വിവരമുണ്ടാക്കാൻ സാധിക്കും. ഒരു വിവരത്തിൽ നിന്ന് മറ്റൊരു വിവരം ചേർത്ത് വെച്ച് മൂന്നാമതൊരു വിവരത്തിലേക്ക്, നിഗമനത്തിലേക്ക്, അസംഷനിലേക്ക്, അതല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് മനുഷ്യൻ പോകും. പക്ഷെ ഒന്നാമത്തെ അറിവ് അവിടെ നിന്ന് കിട്ടി. അല്ലമ ഈച്ചക്കും പൂച്ചക്കും അതല്ലെങ്കിൽ പശുവിനും പോത്തിനുമില്ലാത്ത ഒരു അറിവ് എങ്ങനെ മനുഷ്യന് കിട്ടി? ഇസ്ലാം പറയുന്നു വഅല്ലമ ആദമൽ അസ്മ,
ആ ഇസ്മ ആ അറിവ് അള്ളാഹുമാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്നാമത്തെ അറിവ് സുമ അറമഹുമലൽ മലായിക്ക, മലായിക്കത്തുകളോട് ശേഷം ചോദിച്ചു അതിനെ കുറിച്ച്, അള്ളാഹ് പ്രദർശിപ്പിച്ചു. എന്നിട്ട് അവരോട് ചോദിക്കുന്ന മാത്രമേ ഇല്ല, അവരോട് മറുപടി കാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംത, ഇത് ഞങ്ങളോട് ചോദിക്കുന്നത് തന്നെ ശരിയല്ല, കാരണം നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ. മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല, ആദമിനെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതായത് മനുഷ്യന്റെ കഴിവ് അറിവിൽ നിന്ന് അറിവിലേക്ക്, അതിന്റെ തുടർച്ചയിലേക്ക്, ഈ ലോകത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെടുത്തി, ഈ ലോകത്തിന്റെ സജീവതയുമായി ബന്ധപ്പെടുത്തിയ മനുഷ്യന്റെ കഴിവുകളാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ വരവ് വെക്കേണ്ടത് ദൈവത്തിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്, അല്ലാതെ മനുഷ്യന്റെ കഴിവല്ല. അങ്ങനെ മനുഷ്യരുടെ കഴിവ്, നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വിവരമില്ലാത്ത മനുഷ്യൻ, വിവരമില്ലാത്ത മനുഷ്യൻ, ഏതോ ഒരു ഘട്ടത്തിൽ വിവരമുള്ള മനുഷ്യന്മാർ ഈ ലോകത്ത് അവതരിച്ച് ഈ ലോകത്തിന് മൊത്തത്തിൽ സംഭാവന ചെയ്തതാണ് അറിവുകൾ, അതല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, പുരോഗമനങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഈ ലോകത്ത് മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ പരിമിതമായ പ്രതികൂലമായ അവസ്ഥകളിലും താന്താങ്ങളുടെ അറിവുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയതിന്റെ ക്രമാനുഗതി ഘട്ടത്തിൽ, അതിന്റെ ഗ്രാജുവലായുള്ള, അതിന്റെ ഘട്ടം ഘട്ടമായ പടിപടിയായ മുന്നേറ്റത്തിലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിലേക്ക് നമ്മൾ എത്തിയത്. അതുകൊണ്ട് പഴയകാലത്തെ പൊട്ടന്മാരായ മനുഷ്യന്മാർ ഇന്ന് കാലത്തെ വലിയ സൂപ്പറായ മനുഷ്യന്മാർ എന്ന് പറയുന്നതിനേക്കാൾ മനുഷ്യരുടെ പുരോഗതി, മനുഷ്യരുടെ വിവരം, മനുഷ്യരുടെ വിദ്യാഭ്യാസം, മനുഷ്യരുടെ കഴിവുകൾ തലമുറകളായി വാമൊഴിയായും വരമൊഴിയായും കേട്ടും എഴുതിയും എഴുതി വെച്ചും അതിൽ നിന്ന് വായിച്ചും ഒക്കെ മനുഷ്യർ നേടിയെടുത്തതാണ്. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, മനുഷ്യൻ സ്വയം നിലക്കുള്ള ആവശ്യങ്ങൾ നിവർത്തിച്ചുകൊള്ളു. മനുഷ്യരെ സാധാരണഗതിയിൽ നമ്മൾ കൺസ്ട്രക്ട് എന്നൊക്കെയാണ് അങ്ങനെ ഒരു സയൻസ്, സോഷ്യൽ സയൻസിന്റെ ഭാഷയിലൊക്കെ പറയുന്നത്. അതായത് എന്തൊന്നാണോ ആവശ്യം, ആ ആവശ്യം മനുഷ്യൻ കണ്ടുപിടിച്ചു, അതിന് വിശ്വാസിയാവേണ്ട ആവശ്യമില്ല, അതിന് മുസ്ലിമാകേണ്ട ആവശ്യമില്ല, കപ്പൽ കണ്ടുപിടിക്കാൻ മുസ്ലിമാവേണ്ട ആവശ്യമില്ല, വിമാനം കണ്ടുപിടിക്കാൻ മുസ്ലിമാകേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യന്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും മനുഷ്യന്റെ പുരോഗതി, അത് മനുഷ്യർ, നമ്മൾ സാധാരണ നെസസിറ്റീസ്, മദർ ഓഫ് ഇൻവെൻഷൻ എന്നൊക്കെ സാധാരണ പറയാറുള്ളത് പോലെ ആവശ്യങ്ങളാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യർക്കുള്ള കഴിവുകൾ വെച്ചുകൊണ്ട് നിരീശ്വരവാദിയാകട്ടെ, ഈശ്വരവാദിയാകട്ടെ, വിശ്വാസിയാകട്ടെ, അവിശ്വാസിയാകട്ടെ, മനുഷ്യർക്കുള്ള കഴിവുകൾ ഇങ്ങനെ ഈ ലോകത്തിന് പലതും കൊടുക്കും. പക്ഷെ അത് കണ്ട് അമ്പരക്കരുത്. ഈ ലോകത്ത് എന്തൊക്കെ, നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ സംവിധാനത്തിൽ തന്നെ മുൻഗണിഞ്ഞ ആളുകൾക്ക് ലഭ്യമാകാത്ത സൗകര്യങ്ങളാണ് ശരിക്കും നമുക്ക് ലഭ്യമായിരുന്നു. ഈ അന്തരീക്ഷം തന്നെ, ഇപ്പോ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്, നമുക്ക് ചുറ്റും ഈ പങ്ക് കറങ്ങുന്നത്, ഇങ്ങനെ തുടങ്ങി നമ്മളൊരു അന്തരീക്ഷത്തിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ സൗകര്യങ്ങളെയാണ് നമ്മൾ പുരോഗതി എന്ന് പറയുന്നതെങ്കിൽ ഈ സൗകര്യങ്ങളല്ലാത്ത, ഈ സൗകര്യങ്ങൾ മൈനസ് ചെയ്താൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറും. ഇവിടെയാണ് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യന്റെ പുരോഗതി, മനുഷ്യന്റെ മുന്നോട്ട് പോക്കിനൊപ്പം മനുഷ്യന് ആവശ്യമുള്ള ഒന്നുണ്ട്. അതാരോടാണ് പറയുന്നത്? ആദം അലൈഹി ഇസ്ലാമിനോട് തന്നെയാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന, അതല്ലെങ്കിൽ ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന സമയത്ത്, സഭയുടെ തുടക്കത്തിൽ ഞാൻ ഒക്കെ വെച്ചായിട്ടുള്ളത്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് അറിവുകളുണ്ട്, നിങ്ങൾക്ക് കാര്യ ഗ്രാഹ്യശേഷിയുണ്ട്, നിങ്ങൾക്ക് ബോധ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഹിദായത്തിന്റെ ആവശ്യമുണ്ട്. അതിനാൽ ആദം ഔവ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളുക. ഇനി എന്നിൽ നിന്ന് ബുധ വരുമ്പോൾ, പിൻപറ്റുന്നുവോ, ആർ ആ സന്മാർഗത്തെ പിൻപറ്റുന്നുവോ, അവർ പേടിക്കേണ്ടതും ദുഃഖിക്കേണ്ടതുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൗഫിനെ കുറിച്ചും ഹുസനെ കുറിച്ചും പേടിയെ കുറിച്ചും ദുഃഖത്തെ കുറിച്ചും നമ്മൾ വേറെ പറയാം. അതായത്
നിങ്ങൾക്ക് അസ്മാവുകൾ കൊണ്ട് മാത്രം, നേരത്തെ അല്ലമ ആദമൽ അസ്മാഅ പറഞ്ഞു, ആദം അലൈഹി ഇസ്ലാമക്ക് ഇസ്മു പഠിപ്പിച്ചു, ഇസ്മു പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യന് ഇസ്മു മാത്രം പോരാ, അതായത് അറിവ് മാത്രം പോരാ. അറിവുള്ളവർ ഈ ലോകത്ത് എന്തോ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. കണ്ടുപിടുത്തങ്ങളും വിവര സാങ്കേതിക വിദ്യകളും അതല്ലെങ്കിൽ മനുഷ്യന്റെ എളുപ്പങ്ങളും മനുഷ്യന്റെ വിനിമയ സൗകര്യങ്ങളൊക്കെ അവരെ എളുപ്പമാക്കി വരും. പക്ഷെ അവർ ലോകത്തിന് സ്ഥായിയായ നന്മകൾ കൊടുത്തുകൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം അറിവല്ല, കാരണം അറിവിനപ്പുറമായി വേറൊരു സംഗതിയുണ്ട്. അതിനെയാണ് ഇസ്ലാം ഹിദായത്ത് എന്ന് പറയുന്നത്. ഇൽമിൽ മാത്രം വളരെ പ്രധാനപ്പെട്ട ഇൽമ മാത്രമായിരുന്നുവെങ്കിൽ അതായത് ഹിദായത്തില്ലാത്ത ഒരു ഇൽമിന് പ്രസക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും നല്ല ഇൽമ പറഞ്ഞാള് ശരിക്കും ഇബിലീസ്, മണ്ണിനേക്കാൾ ശ്രേഷ്ഠനായ അതല്ലെങ്കിൽ മണ്ണിന്റെ സത്തിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനായ ഞാൻ എന്നുള്ളതൊരു അറിവാണ്. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ അറിവ് എന്നുള്ള നിലയിലൊക്കെ പറയാം. പക്ഷെ അതിന് തിരിച്ചു വാദങ്ങളൊക്കെ ഉണ്ട്, അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഈ ഹിദായത്ത് ഈ ലോകത്ത് പ്രവാചകന്മാർ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ ആർ എന്റെ ഹുദയെ പിൻപറ്റുന്നുവോ പല ഹൗപ്പുനും അവർ ദുഃഖിക്കേണ്ടതും പേടിക്കേണ്ടതുമില്ല. സെയിം വാക്കാണ് മരണപ്പെടുന്ന സമയത്തും മലാഇക്കത്തുമാർ വന്ന് പറയുക, അതല്ലെങ്കിൽ സ്വർഗസ്ഥരായി നിൽക്കുന്ന സാമീപ്യ സ്വർഗീയ സാമീപ്യം അനുഭവിക്കുന്നവരോട് പറയാം. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് അതല്ലെങ്കിൽ ഒരു വളരെ പ്രത്യേകം വിഭാഗത്തിന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. നിങ്ങൾ പേടിക്കേണ്ടതും ദുഃഖിക്കേണ്ടതുമില്ല, കാരണം നിങ്ങളുടെ കാഴ്ചപ്പാട് ക്ലിയറാണ്. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു രോഗം വരും, അതൊക്കെയുള്ളൂ. നമ്മൾ അലട്ടുന്ന കുറെ പ്രശ്നങ്ങൾ എടുത്ത് നോക്ക്, നിങ്ങൾക്ക് ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന എന്തൊക്കെയോ നിങ്ങൾ ചെയ്യുന്നു, ഒക്കെ ചെയ്യണം എന്നാണ് ഇസ്ലാമിന്റെ മുമ്പ്. പക്ഷെ അതൊന്നും മാറുന്നില്ല, നിങ്ങൾ ആ രോഗത്തിന് കീഴ്പ്പെടും, മരണപ്പെട്ടു പോകും. നിങ്ങളുടെ പ്രത്യക്ഷമായ ഒരു കാഴ്ചയിൽ, ഒരു ഭൗതിക ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ എന്തും നഷ്ടമുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ ആവത് സമ്പാദിച്ചു, നിങ്ങൾ നിങ്ങളുടെ 40 വയസ്സ് വരേക്കും നിങ്ങളുടെ ആയുസ് നിങ്ങളുടെ ചോര നീരാക്കി സമ്പാദിച്ചു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടി ഒരു വീട് വെച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പാടില്ലാത്തൊരു അസുഖം, അതല്ലെങ്കിൽ നിങ്ങൾ കൊതിച്ചിട്ടില്ലാത്ത, നിങ്ങൾ ആഗ്രഹിക്കുക പോലും നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു അസുഖം നിങ്ങളെ പിടികൂടും, നിങ്ങൾ ആ അവസ്ഥ എങ്ങനെ അഭിമുഖീകരിക്കും? എങ്ങനെ അഭിമുഖീകരിക്കും? നിങ്ങൾ ഭൗതികവാദത്തിന്റെ അതല്ലെങ്കിൽ സയന്റിസത്തിന്റെ ഏതു വാദത്തിൽ നിങ്ങൾ അതിനെ കൊണ്ടുപോകും? ഇവിടെയാണ് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ വിധിയുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ലോകത്തെ കുറിച്ച് കാഴ്ചപ്പാട്, നമ്മൾ കാഴ്ച എന്ന് പറയുന്നത് എന്തിനെയാണ്? അപ്പോ കാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ അങ്ങോട്ട് കാണാം, നിങ്ങളുടെ എല്ലാവരുടെ മുഖമാണ് കാണാം, നിങ്ങളുടെ പുറംഭാഗം എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ നേരെ തിരിച്ച് എന്നെ കാണുന്നതും എന്റെ മുഖം ഭാഗമാണ്. ഇനി നമ്മളുടെ രണ്ട് ഭാഗം കാണാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇപ്പൊ ദ്വിമാനം എന്ന് പറയാം. നമ്മൾ സാധാരണഗതിയിൽ കുറച്ചൊക്കെ നമ്മൾ 3D അതല്ലെങ്കിൽ ത്രിമാനം എന്നൊക്കെ വേറെ പറയും. ഇങ്ങനെയല്ലാത്തൊരു കാഴ്ച കൂടി നമ്മളെ കുറിച്ചുണ്ട്. ഒരു ആകാശ വ്യൂ അതല്ലെങ്കിൽ ഏരിയൽ വ്യൂ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ കാണാം. ഒരു മലയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്ത് ഭംഗിയുള്ള മല, നമ്മളുടെ കാഴ്ചയെ നോക്കിയിട്ടാണ് നമ്മൾ മലയെ കുറിച്ച് ഭംഗി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മലയ്ക്കുള്ള ഭംഗിയെ വെച്ചുകൊണ്ടാണ് പറയുന്നത്, മലയുടെ ഭംഗിയല്ല. വേറൊരാൾ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആ മലയെ കുറിച്ച്, മലയ്ക്ക് സൗന്ദര്യമില്ലാത്തതിനെ കുറിച്ച് പറയും. എന്നാൽ മല എന്ന് പറയുന്ന ഒരു സാഗല്യത്തെ നോക്കിക്കാണാൻ മാത്രമുള്ള ഒരു അറിവ്, അത് മനുഷ്യർക്ക് ചിലപ്പോ ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടെന്ന് പറ്റും. പക്ഷെ ഈ ലോകത്തെ ഓരോ കാര്യ കാരണങ്ങളെ കുറിച്ചും ഈ ലോകത്തെ ചെറുതും വലുതുമായ സംഗതികളെ കുറിച്ചും സമീഉം ബസീറും അലീമുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിങ്ങൾ വിനയം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ബലമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കും. ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിത പാഠമാണ്. ഇതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ അള്ളാഹു നിങ്ങൾക്ക് നിർണയിച്ചു തരുന്ന ഹിദായത്തുകൾ
അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ ഈ ലോകത്ത് അനവധിയായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പാഠം. ഒരുപാട് പ്രവാചകന്മാർ, നാം പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാർ, പേരെടുത്ത് താങ്കൾക്ക് പറഞ്ഞു തരാത്ത പ്രവാചകന്മാർ, ഇങ്ങനെയാണ് വിശദീകരിച്ചത്. ഖുർആനിൽ പറഞ്ഞ പേര് പേരെടുത്ത് പറഞ്ഞവർ മാത്രമേ, എത്രയോ അമ്പിയ മുർസലുകൾ ഈ പ്രവാചകന്മാരുടെ ദൗത്യം തന്നെ ഈ ഹുദ പഠിപ്പിക്കുക. ഇപ്പൊ മനുഷ്യർക്ക് ഇൽമ പഠിപ്പിക്കാനല്ല, അതല്ലെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെ ഈ ലോകത്ത് ഓരോരോ സംഗതികളിലും ഇന്നത് ഇന്നത് ഉണ്ടാക്കിയാൽ അതിന്റെ കെമിസ്ട്രി, അതിന്റെ ഫിസിക്സ്, അതിന്റെ ബയോളജി ഇത് പഠിപ്പിച്ചു കൊടുക്കുക, അത് മനുഷ്യരുണ്ട്. പക്ഷേ ഹിദായത്ത് മനുഷ്യർക്ക് ആവശ്യമാണ്. ഒരു ഡോക്ടർക്ക് ഇൽമ എന്നുള്ളത് ഡോക്ടർ നേടുന്ന ഒരു സംഗതിയാണ്, പക്ഷെ ഒരു ഡോക്ടറുടെ ഹിദായത്ത് എന്നുള്ളത് അയാൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അയാൾക്ക് ഇസ്ലാം ജാമ്യം നിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അയാളുടെ അറിവ് അയാൾക്ക് ജാമ്യം നിൽക്കാത്ത, അതേസമയം തന്നെ നിത്യമൂല്യങ്ങളായി, സ്ഥായിയായ മൂല്യങ്ങളായി, വാല്യൂസായി അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഡോക്ടറുടെ, എഞ്ചിനീയറുടെ, അതല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ ജീവിതത്തിന്റെ മുക്കുമൂലകളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കച്ചവടക്കാരന്റെ ഭൗതികമായ കാഴ്ചപ്പാട് ലാഭവും നഷ്ടമായി. പക്ഷേ ആ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന അയാളുടെ ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒരു കണക്കിനപ്പുറമായി ചില മൂല്യങ്ങൾ ആ കച്ചവടക്കാരനില്ല എങ്കിൽ ആ കച്ചവടക്കാരനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുകയില്ല. ഇസ്ലാം അല്ലാത്ത, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള മൂല്യങ്ങളെ അംഗീകരിക്കാത്ത ആളുകൾക്ക് മൂല്യമില്ല എന്നല്ല, മൂല്യമുണ്ടാകും. മനുഷ്യരെന്നുള്ള നിലയിലുള്ള മനുഷ്യരെ എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരുടെ നന്മയെയും തിന്മയെയും തിരിച്ചറിയാവുന്ന ഒരു ബോധത്തിലാണ്. പക്ഷേ ആരാണോ ആ ബോധ്യത്തെ ചവിട്ടി മെതിച്ചു പോകുന്നത്, തനിക്കറിയാവുന്ന നന്മകളെ പോലും ചവിട്ടി മെതിച്ചു പോകുന്നവർ, എന്നാൽ തനിക്കറിയുന്ന മൂല്യങ്ങളെ ഏത് കാലാവസ്ഥയിലും ഏത് പ്രതികൂല സന്ദർഭത്തിലും കൈയൊഴിയില്ല എന്ന് തീരുമാനമുള്ളവർ, അവർക്ക് ജാമ്യം നിൽക്കുന്ന ഒരു പ്രക്രിയയുടെ പേര് കൂടിയാണ് ശരിക്കും ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇബാദത്തുകൾ, അതുപോലെ തന്നെ മുആമലാത്തുകൾ, ട്രാൻസാക്ഷൻ, മുനാഖഹാത്തുകൾ, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അഖ്ലാഖിയാത്ത് മൂല്യങ്ങൾ, ഇസ്ലാം സാധാരണഗതിയിൽ അതിന്റെ വ്യത്യസ്തമായ വർഗീകരണങ്ങൾ ഫിഖ്ഹിന്റെ ആളുകളും അതുപോലെ തന്നെ ഇൽമുൽ കലാമിന്റെ ആളുകളൊക്കെ വ്യത്യസ്ത രീതിയിൽ ഇതിനെ വിഭജിക്കാറുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്. ഇബാദത്തുകൾ ജാമ്യം നിൽക്കുന്നത് ശരിക്കും എന്തിനാണ്? ഓരോ സമയത്തുമുള്ള ഒരാളുടെ ഒരു ഉറപ്പിനാണ്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ അയാൾ ചാടിക്കളയാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷെ 5 നേരം ഒരു മനുഷ്യൻ ചാടിക്കടക്കാൻ അത്ര കപടനാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമസ്കരിച്ചുകൊണ്ട് ഈ മൂല്യങ്ങൾ അയാൾക്ക് മറികടക്കാൻ സാധിക്കൂ. അത്ര ഉഷാർ മുനാഫിക്കരുത്. കാരണം 5 നേരം നമസ്കരിക്കുന്നുണ്ട്. 5 നേരം കൃത്യമായി നമസ്കരിച്ചുകൊണ്ട് ഇസ്ലാം പാലിക്കാത്തൊരാൾ, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പാലിക്കാത്തൊരാൾ, അയാൾ വല്ലാത്തൊരാളെ. കാരണം അയാൾക്ക് അത്രമേൽ ഇസ്ലാമിനെ ചാടിക്കളിക്കാൻ, ചാടി മറികടന്നു പോകാൻ സാധിക്കും. ആയുഷിൽ കൊല്ലത്തിൽ ഒരിക്കൽ സമ്പത്തിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെടുത്തി അയാളുടെ സ്വത്തല്ല 2.5% അയാളുടെ സമ്പത്തിൽ എന്ന് അള്ളാഹു പറഞ്ഞിട്ടോ അതിനെ മറികടന്നു പോകാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിദഗ്ധനായ ഒരാളാണ്. ഒരാളുടെ ഒരു കൊല്ലത്തിലെ ഒരു മാസം അള്ളാഹു സുബ്ഹാനഹു തആല അയാളെ അയാൾക്കുമേൽ അയാൾ പോലും ആഗ്രഹിക്കാത്ത ഒരു ശിക്ഷണം നോമ്പ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി വെച്ചുകൊണ്ട് മാത്രമാണ്. നമ്മൾ സുന്നത്ത് നോമ്പെടുക്കുന്നതിന്റെ അളവൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് നിർബന്ധമാക്കി വെച്ചതുകൊണ്ട് നമ്മൾ അങ്ങനെ കഠിനമായ ഒരു ട്രെയിനിങ്ങിന് വിധേയമാകുന്ന ഒരു പ്രക്രിയയിൽ നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ഇസ്ലാം ജാമ്യം നിങ്ങളെ വിട്ടേക്കല്ല, നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തന്നു. 5 നേരം വേണമെങ്കിൽ നിസ്കരിക്കാം, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇടക്കാത്ത കൊടുക്കാം, വേണമെങ്കിൽ നോമ്പെടുക്കാം. ഇങ്ങനെയായിരുന്നുവെങ്കിൽ അവസാനിച്ചു. ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഫർളുകൾ ഉള്ളത്, നിർബന്ധങ്ങളുള്ളത്. ഈ നിർബന്ധങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായത്. കാരണം ഈ നിർബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് ചില ശീലങ്ങൾ വന്നു, ആ ശീലങ്ങൾ മുഖേന നിങ്ങളിൽ ചില ഉണർത്തു വിചാരങ്ങളുണ്ടായി, അത് ഉണർത്തു പാട്ടുകളായി. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യാൻ ഈ ആരാധനകൾ ആവശ്യമാണ്.
അഞ്ചു നേരം വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് അലോസരമായി തോന്നിയാലും, പക്ഷെ ഈ അഞ്ചു നേരം വരിക എന്നുള്ളത് നിങ്ങളിൽ ആനന്ദദായകമായ ഒരു അനുഭൂതിയിലേക്ക് അത് നിങ്ങളെ പയ്യെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അനുഭവം. അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തുകൾ, മുആമലാത്തുകൾ, നിങ്ങളുടെ ട്രാൻസാക്ഷൻ, ഇപ്പോ ആധുനിക കാലത്ത് വ്യത്യസ്ത ട്രാൻസാക്ഷനുകളും വ്യത്യസ്ത ഇടപാടുകളും, നമ്മൾ പറയുന്ന പണ്ടത്തെ കച്ചവടത്തിന്റെ നേരിട്ടുള്ള കൈക്കൊടുക്കും കൊള്ളക്കൊടുക്കുകൾ മാത്രമല്ല ഉള്ളത്, അതല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന വിനിമയ രീതികളല്ല ഉള്ളത്, നാണയങ്ങളുടെ പരസ്പരമുള്ള വിനിമയ രീതികൾ ഇന്ന് അങ്ങനെയല്ല ഉള്ളത്, വ്യത്യസ്ത നാടുകളിലുള്ള കറൻസി പ്രയോഗങ്ങളുടെ വ്യത്യസ്തതകൾ നിലവിലുണ്ട്. ഇവിടെ ഇസ്ലാമിന് പാഠങ്ങൾ, കാരണം ഇസ്ലാം മുആമലാത്തുകളിൽ പറയുന്നത് പ്രിൻസിപ്പിൾസ് ആണ്, വളരെ അടിസ്ഥാനങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് ഈ ലോകത്തെ ഏറ്റവും നൂതനമായ ഒരു സാമ്പത്തിക ക്രയവിക്രയത്തെ കുറിച്ച് അതിലൊരു ഇസ്ലാമിക ഫത്വ നിങ്ങൾക്ക് തേടാൻ പറ്റുന്ന ഒരു പ്രതലം അതിലുണ്ട്. അതിലൊന്നും ഇസ്ലാമിന് അഭിപ്രായമേ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഡീലിംഗ് നടത്താൻ പറ്റില്ല. കാരണം സമ്പത്താണ് മനുഷ്യ ജീവിതത്തിന്റെ പിവാവ്, മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. അവിടെ ചില അടിസ്ഥാനങ്ങൾ ഉണ്ടായേ പറ്റൂ, ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും ഒക്കെ ശരി തന്നെ, സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സമ്പത്തിന് ആധാരമാക്കി മനുഷ്യർ നട്ട നനച്ചുണ്ടാക്കുന്ന നാഗരികതയും അതല്ലെങ്കിൽ വ്യക്തി സ്വകാര്യ സ്വത്തും, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇസ്ലാം. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടുത്തി, കടവുമായി ബന്ധപ്പെടുത്തി, പലിശ അധിഷ്ഠിത ഇടപാടുകളുമായി ബന്ധപ്പെടുത്തി കൃത്യമായ പാഠങ്ങൾ ഇസ്ലാം പഠിപ്പി. അതുകൊണ്ട് ഇനി അവിടെ കൊണ്ട് അത് കഴിയുന്നു, നിങ്ങളുടെ മുനാഫഖാത്തിൽ, നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളെ കുറിച്ച് എങ്ങനെയാകണമെന്നുള്ളതിനെ കുറിച്ച്, നിങ്ങളുടെ ബാല്യാഭർത്ത് സഹവാസങ്ങളെ കുറിച്ച്, അതുപോലെ മക്കളോടുള്ള നിങ്ങളുടെ ബാധ്യതയെക്കുറിച്ച് ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ ഒരു ഇസ്ലാം ഇല്ല എങ്കിൽ, മുസ്ലിങ്ങൾക്കല്ലട്ടോ, നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, മുസ്ലിങ്ങൾക്കൊക്കെ പോലും പഠിപ്പിക്കാൻ, മനുഷ്യർക്കതില്ലാത്ത പക്ഷം മനുഷ്യരെവിടെ, മനുഷ്യർക്ക് എവിടെയാണ് അള്ളാഹുവിൽ തവക്കുല് ചെയ്യാതെ എങ്ങനെ നമുക്ക് പറ്റും എന്ന് പറയുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഇസ്ലാം. അള്ളാഹു ഇപ്രകാരം ഒരു സിസ്റ്റം വെച്ചില്ലായിരുന്നുവെങ്കിൽ വേറെ എവിടെയാണ് സിസ്റ്റം, വേറെ എവിടെയാണ് പരിഹാരം, ഇതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് മൂന്നും പറഞ്ഞ് പഠിപ്പിച്ച് ഇസ്ലാം അഖ്ലാഖിയ പ്രവാചകന്മാർ ഇത് നാല് പഠിപ്പിച്ചു കൊടുക്കാൻ, നേരത്തെ പറഞ്ഞ വിശദാംശങ്ങളിൽ മുനാഖഹാത്തുകളിലൊക്കെ വ്യത്യസ്തമുണ്ട്, അത് വിവാഹ ബന്ധങ്ങളിൽ വ്യത്യസ്തമായി, അതുപോലെ തന്നെ ആർക്കാരൊക്കെ ആയിട്ടാകാം, അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ മനുഷ്യരുടെ പുരോഗതിയുടെ ഒരു ഘട്ടത്തിൽ ഈ ലോകത്ത് മനുഷ്യർക്ക് സ്ഥായിയായി ക്യാമത്തോളം നിലനിൽക്കാവുന്ന ഒരു രൂപത്തിൽ ആ ശരീരത്തിനെ പൂർത്തീകൃതമാക്കാവുന്ന ഘട്ടത്തിൽ എത്തിയ ഒരു പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ അത്രപ്പുര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട ഒരു കിതാബിനെ കുറിച്ചാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അമൻ തബിഅം കുന്നഹബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് ഹുദ വരുമ്പോൾ, ഈ ഹുദകൾ കുറെ വന്നു, മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഫീഹി ഹുദ, അതിൽ ഹുദയുണ്ട് എന്നാണ് പറഞ്ഞത്. അവസാന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദ, ഹുദയല്ല അൽ ഹുദ, ഏതാണോ ഹുദ ആ ഹുദയുടെ പാരമ്യത്തിൽ, അതിന്റെ പൂർണതയിൽ, അതിന്റെ തികവിൽ, അതിന്റെ എല്ലാ ഒതുക്കത്തിലും അടക്കത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഏറ്റവും വലിയ നിഅമത്തായി ഇതിനെ കാണാൻ, ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ, ജീവിതത്തിന്റെ അനക്കത്തെ, അടക്കത്തെ, ഉറക്കത്തെ, ഉണർച്ചയെ, ആ നിലയിൽ ജീവിതത്തെ വാർത്തെടുക്കേണ്ടുന്ന ഒന്നാണ്. അതല്ലാതെ വെറുതെ മരണത്തിന് ശേഷം സ്വർഗം പ്രതീക്ഷിക്കേണ്ടതും അതല്ലെങ്കിൽ നരകത്തെ തൊട്ട് കാക്കേണ്ടതും ആ നിലയിൽ ഈ ലോകത്ത് ലക്കും ലകാനുമില്ലാതെ ജീവിച്ചു പോയി അവസാനം കൈവീശ് പ്രാർത്ഥിക്കേണ്ടതുമായ എന്തോ ഒരു മരണ പദ്ധതിയാണ് എന്ന് ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ മിതമായി പറഞ്ഞാൽ ഇസ്ലാമിനോട് നേരെയുള്ള അനാദരമാണ്, അതിനോട് നേരെയുള്ള നിന്ദ്യമായൊരു നിലപാട്. അതുകൊണ്ട് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടായി, ജീവിത വീക്ഷണം രൂപപ്പെടുത്തിയെടുക്കാനുള്ള മാനദണ്ഡമായി വിശുദ്ധ ഖുർആനിനെ, ദീനുൽ ഇസ്ലാമിനെ അടിസ്ഥാനമായി കാണാനുള്ള ഒരു വിവരം, ആ നിലയിലാണ് നമ്മുടെ പഠനങ്ങൾ വികസിക്കേണ്ടത്. ഇസ്ലാമിന്റെ ഫിഖ്ഹിനെ കുറിച്ച്, ഇസ്ലാമിന്റെ ചരിത്രത്തെ കുറിച്ച്, പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ ഖുർആൻ പഠനങ്ങൾ നടത്തുമ്പോൾ ഇത് ഇതിനു വേണ്ടിയിട്ടാണ്, പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. ഇത് കുറെ അറിവ് കണ്ട് നേടിയെടുത്ത് എവിടെയോ വെക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പ്രാക്ടീസ്,
ജീവിതത്തിന്റെ മുട്ടുമൂലകളിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വ്യാപിപ്പിച്ച് നമുക്കുണ്ടാക്കിയെടുക്കാവുന്ന നമ്മളുടെ ഡെവലപ്മെന്റ് ആ നിലയിൽ തന്നെ അതിനെ നോക്കിക്കാണാനുള്ള ഒരു വിശാലത, ഒരു മാനസികാവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിച്ചു മാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കുന്നതിന് മാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.